ബൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും സിദ്ധരാമയ്യയിൽ നിന്ന് മാധ്യമപ്രവർത്തകർ തേടുക. മലയാളി മാധ്യമ പ്രവർത്തകരുണ്ട്, കന്നഡയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്, രാജ്യം മുഴുവൻ ആ രക്ഷാദൌത്യത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. അർജുൻ എന്ന ആ ഒറ്റ ലോറി ഡ്രൈവർ മാത്രമല്ല, അവിടെ മറ്റു പലരുമുണ്ട്. പക്ഷേ നമ്മൾ മലയാളികൾ വളരെ ആകാംക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ, വളരെ ആശങ്കയോടെ, എന്നാൽ ഒപ്പം തന്നെ പ്രതീക്ഷയോടുകൂടി ആ രക്ഷാദൌത്യത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. മഴയായി പെയ്തിരുന്ന അത് മുഴുവൻ മലയാളികളുടെ ആശങ്കയാണ് എന്ന് തോന്നുന്നു. അത്രമാത്രം വലിയ ഒരു ആശങ്ക ദിവസങ്ങളായി നമ്മൾ തുടരുകയാണ്. ഇത് ആറാം ദിവസമാണ്, ആറ് ദിവസമായി അർജുൻ ആ മണ്ണിനടിയിൽ, ആ ട്രക്കിനുള്ളിൽ കുടുങ്ങിയിട്ട്. അർജുൻ ട്രക്കിനിടയിൽ കുടുങ്ങിക്കിടന്ന് ആദ്യത്തെ 48 മണിക്കൂറുണ്ടായ അലംഭാവത്തിനായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വിമർശനം ഉയരുക. പിന്നീടുണ്ടായ രക്ഷാദൌത്യം അത് ഇതുവരെയും അർജുനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ലോറി അത് വീണ്ടെടുക്കാൻ ഈ അടുത്ത മണിക്കൂറിൽ തന്നെ കഴിയട്ടെ. പ്രതീക്ഷ നൽകുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഇനി സംഭവിക്കേണ്ടത്. സൈന്യം എത്തിയിട്ടുണ്ട്, നാവികസേനയുണ്ട്, എല്ലാ സംഘാംഗങ്ങളും ചേർന്ന് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാക്കിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷ പുലർത്താം. അങ്കോലയിലെ റെസ്റ്റ് ഹൗസിലാണ് നിലവിൽ സിദ്ധരാമയ്യ ഉള്ളത്. സിദ്ധരാമയ്യ അങ്കോലയിലെ റെസ്റ്റ് ഹൗസിൽ പ്രതികരിക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്താണ് നിലവിലത്തെ സാഹചര്യമെന്ന് പ്രതികരിക്കും, വിലയിരുത്തൽ എന്താണ് എന്ന് പറയും, ഏകോപനം അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കും, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകും എന്ന് പ്രതീക്ഷ വയ്ക്കുന്നു. എന്താണെങ്കിലും കാത്തിരിക്കുകയാണ് എന്താണ് കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം എന്നുള്ളത് അറിയാനായി. അതേസമയം നമ്മൾ ആശങ്കയോടെ കാത്തിരിക്കുന്ന അർജുൻ സന്തോഷത്തോടെ ചിരിച്ച മുഖവുമായി ജീവൻ തുടിപ്പോടുകൂടി തന്നെ നമ്മുടെ ഇടയിലേക്ക് മടങ്ങിയെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കർണാടകയിലെ ശിരൂരിൽ ദിവസങ്ങളായി അർജുൻ അങ്ങനെ കിടക്കുന്നു ആ മണ്ണിനടിയിൽ, ആ ലോറിയുടെ ക്യാബിനുള്ളിൽ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ അങ്ങനെ കിടക്കുന്ന ഇത്രയും നാളുകൾ, ഇനിയുമുള്ള മണിക്കൂറുകൾ കൂടി അതിജീവിക്കാനുള്ള ശേഷി, അതിജീവിക്കാനുള്ള കരുത്ത് അർജുൻ ഉണ്ടാകട്ടെ. ആ കുടുംബത്തിനോടൊപ്പമാണ് നമ്മളെല്ലാവരും, ആ കുടുംബത്തിൻ്റെ ആശങ്കയ്ക്കൊപ്പമാണ്, ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പമാണ്. പ്രതീക്ഷയുടെ ഒരു നൂൽപ്പാലത്തിലൂടെ നമ്മൾ മലയാളികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ശിരൂരിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. എത്ര കോരി ചൊരിയുന്ന മഴയാണെങ്കിൽ പോലും മലയാളിക്ക് അർജുനെ വീണ്ടെടുക്കാമെന്നുള്ള ആഗ്രഹം, അത് വലിയ കാത്തിരിപ്പിന്റെ ആഗ്രഹമാണ്, വലിയൊരു ആഗ്രഹം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കട്ടെ, ആ പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്താണെങ്കിലും അർജുനെ രക്ഷപ്പെടാൻ കഴിയട്ടെ എന്നുള്ള ആശംസയിലാണ് മുഴുവൻ മലയാളവും കേരളം ഒന്നാകെ അർജുനായി ചേർന്ന് നിൽക്കുന്നു. എന്താണെങ്കിലും തൊട്ടു മുമ്പ് സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി അവിടെ എത്തിയിരുന്നു. കർണാടകയുടെ മുഖ്യമന്ത്രി നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തി. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്നുള്ളത് നമുക്ക് വരും സമയങ്ങളിൽ ലഭ്യമാകും. KV ബൈജു ന്യൂസ് 18 പ്രതിനിധി ഈ സിദ്ധരാമയ്യയുടെ പ്രതികരണം തേടി അങ്കോലയിലെ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്കോലയിലെ റെസ്റ്റ് ഹൗസിൽ KV ബൈജു ഉണ്ട്, ഒപ്പം KV ബൈജു നൽകും അവിടെ നിന്നുള്ള വിവരങ്ങൾ. അങ്കോലയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം, എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് സംബന്ധിച്ച്. ഒപ്പം തന്നെ സൈന്യമാണ് പ്രതീക്ഷയുടെ വലിയ ഭാരവുമായി അവിടെ എത്തിയിട്ടുള്ളത്. മുഴുവൻ സംവിധാനങ്ങളുമായി സൈന്യം എത്തിയിട്ടുണ്ട്. സർവ്വസന്നാഹവും സൈന്യം അവിടെ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഈ മൈൻ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് ഈ ലോറിയുടെ സാന്നിധ്യം അത് ഉറപ്പാക്കാനുള്ള ശ്രമം അത് ആദ്യഘട്ടത്തിൽ നടക്കും. നിലവിൽ രക്ഷാദൌത്യം ഏറ്റെടുത്തിരുന്ന NDRFൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാണ്, ആ ബ്രീഫിംഗിന് ശേഷമാണ് സൈന്യം ഇപ്പോൾ രക്ഷാദൌത്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും പറയട്ടെ, ഈ മഴ അതൊരു വെല്ലുവിളിയാണ്. മഴ കാരണം അവിടെ കുന്നിടിച്ചിൽ നിലനിൽക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ അത്യാധുനിക സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാദൌത്യമാണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിൽ തന്നെ നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അർജുനെ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് കാത്തിരിക്കാം. അർജുനെ കാണാനുള്ള ആ കാത്തിരിപ്പിലാണ് മുഴുവൻ മലയാളികളും എന്നുള്ളതാണ്. ഉറപ്പായും ഹി വിൽ കം ബാക്ക് എന്നുള്ളതാണ് മലയാളികൾ ഒന്നായി പറയുന്നു. അർജുൻ തിരികെ എത്തും, അർജുൻ്റെ കുടുംബത്തിന് ഒപ്പം തന്നെ നമുക്ക് നിൽക്കാം, അർജുനൊപ്പം നിൽക്കാം. അർജുന് തിരികെ എത്താനുള്ള, അതിജീവിക്കാനുള്ള, പ്രതികൂല ഘട്ടങ്ങൾ അതിജീവിക്കാനുള്ള ശക്തി അത് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. സൈന്യം എന്താണെന്ന് എത്തിയിട്ടുണ്ട്, സൈന്യം ആ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഘടകവും. കൂടുതൽ വേഗം, കൂടുതൽ ഊർജ്ജസ്വലത ആ രക്ഷാദൗത്യത്തിന് വരുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ നമുക്ക് കാണാം കർണാടക മുഖ്യമന്ത്രി അങ്കോലയിലെ റെസ്റ്റ് ഹൗസിൽ എത്തിയതായിരുന്നു കർണാടക മുഖ്യമന്ത്രി. വലിയ മഴയായിരുന്നു ആ ശിരൂരിൽ, അതിനുശേഷമാണ് അവിടെ നിന്നാണ് നേരിട്ട് റെസ്റ്റ് ഹൗസിലേക്ക് സിദ്ധരാമയ്യ എത്തിയത്. സിദ്ധരാമയ്യ അവിടെ റെസ്റ്റ് ഹൗസിലുണ്ട്, അല്പസമയത്തിനകം പുറത്തേക്ക് എത്തി വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു നാടൊന്നായി കാത്തിരിക്കുകയാണ് അർജുൻ നിനക്ക് വേണ്ടി, അർജുന് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന
ഇത്രമാത്രം ആശംസകൾ, ഇത്രമാത്രം പ്രതീക്ഷകളിൽ ആ നൂൽപ്പാലത്തിൽ കയറി അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും അർജുൻ്റെ വരവിനായി ഒരുങ്ങുകയാണ്, വരവിനായി കാത്തിരിക്കുകയാണ് നമ്മൾ മുഴുവൻ മലയാളികളും. അങ്കോലയിലെ ആ റെസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി പ്രതികരിക്കും. അതിനിടയിലെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ശിരൂരിൽ മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ശിരൂരിൽ വലിയ മഴയാണ്. ഒരു തരത്തിലും രക്ഷാദൗത്യത്തിന് അത് ഒരു വിഘാതവും സൃഷ്ടിക്കില്ല എന്ന് നമുക്ക് ആഗ്രഹിക്കണം. എത്ര വലിയ മഴ പെയ്താലും നമ്മുടെ സൈന്യം അതിനെ മറികടന്ന് ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. എത്രയോ മലയാളികളാണ് ഈ ടെലിവിഷൻ സ്ക്രീനുകളിലേക്ക് അർജുൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ഒരു മെയ്യിൽ നിന്ന്, ഒരു മനസ്സായി നിന്ന് അർജുന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇതാണ് ഒരു പക്ഷേ ഒരു ഭാവിയിലേക്കുള്ള വലിയ മാതൃകയാകണം. ആ മുഴുവൻ സ്നേഹത്തിനും മുഴുവൻ പ്രതീക്ഷയ്ക്കുമായി സന്തോഷത്തോടുകൂടി അർജുൻ തിരികെ എത്തി ഒരു പുഞ്ചിരി നൽകണമെന്നുള്ള ആശംസയാണ് എല്ലാവർക്കും, ആ ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. അതൊരു പ്രതീക്ഷയാണ്. അതിന് ഒരു പക്ഷേ കുറേയേറെ അത്ഭുതങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഒടുവിലത്തെ പ്രതീക്ഷയും ആഗ്രഹവും എല്ലാം. എന്നാൽ മംഗോളിയയിലെ റെസ്റ്റ് ഹൗസിലേക്ക് മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. സിദ്ധരാമയ്യ സംസ്ഥാന സർക്കാരുമായി, കേരള സർക്കാരുമായി സിദ്ധരാമയ്യ ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുമുണ്ട്.